മതം മാറുന്നത് അവരവരുടെ ഇഷ്ടമാണ് പ്രായപൂർത്തിയാകുന്നവർക്ക് ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് മേലാൽ പബ്ലിസിറ്റിക്കായി ഇങ്ങോട്ട് വന്നേക്കരുത് സുപ്രീം കോടതി ഇന്ന് അസന്നിഗ്ധമായി വിധി പറഞ്ഞു അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് എന്തുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് എന്ന പേരിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉണ്ടാക്കിയ നിയമത്തെ കോടതി അസാധുവാക്കാത്തത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന വളരെ അടിസ്ഥാനപരമായി വാഗ്ദാനം ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് അവനവൻ ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങൾ പിന്തുടരാനുമുള്ള അവകാശം ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവൻ്റെ വിശ്വാസവും രാജ്യത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റകരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച് കൂടാത്ത വിധം എല്ലാ അർത്ഥത്തിലും ആ വിശ്വാസം ഭദ്രമാണ് ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷക്കാലമായി പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിലെ ഏറ്റവും സജീവമായ വിഷയങ്ങളിലൊന്ന് ഈ മതമായി തീർന്നതോടെ ആ മതത്തിൽ തന്നെ ഒരു പ്രത്യേകമായ മതത്തെ നോക്കി വെച്ച് മുസ്ലിമിനെ ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങളെ ആകെ ലക്ഷ്യം വെച്ച് വ്യത്യസ്തങ്ങളായ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവിടെയൊക്കെ ഡയറക്റ്റായിട്ടല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആകും വിധം ചില മതങ്ങളെ അപരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തുടരുന്നതിനിടയിലാണ് കോടതിയിൽ വളരെ വിചിത്രമായ ഒരു വാദവുമായി ഒരാളെത്തിയത് മതപരിവർത്തനം തടയണം അതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായി പറഞ്ഞു ഓരോ മതവും അവരവരുടെ ഇഷ്ടമാണ് അത് സ്വീകരിക്കാൻ ഏത് പ്രായപൂർത്തിയായവർക്കും അവകാശമുണ്ട് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും ആ ഇഷ്ടപ്പെട്ട മതത്തിനനുസരിച്ച് ജീവിക്കാനും ഇന്ത്യൻ ഭരണഘടന അവർക്ക് ഓരോ പൗരനും അനുവാദം നൽകുന്നുണ്ട് എന്ന് സുപ്രീം കോടതി ഇന്ന് അസന്നിഗ്ധമായി വിധിക്കുകയുണ്ടായി അതിനോടൊപ്പം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു മേലാൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് വരാനേ പാടില്ല ഇത് അനുവദിക്കില്ല എന്ന് കർശനമായി പറയുകയും ഉണ്ടായി കേൾക്കുമ്പോൾ ആവേശമുള്ളതാണ് സന്തോഷമുള്ളതാണ് സമാധാനമുള്ളതാണ് എന്നാൽ ഇത് അസന്നിഗമായി പറയുന്ന കോടതി ഈ സ്പിരിറ്റിനെതിരായി ഓരോ സംസ്ഥാനങ്ങളും പല ലക്ഷ്യങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ലൗജിഹാദ് അടക്കമുള്ള നിയമങ്ങളെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു പ്രത്യേക അധികാരം ഉപയോഗിച്ച് അതിനെ അസ്ഥിരപ്പെടുത്താത്തത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പല സംസ്ഥാനങ്ങളിലെയും ഹൈക്കോടതികൾ ഇത്തരം നിയമങ്ങൾ അസാധുവാണെന്ന് ഓരോ വ്യക്തികളും നിയമപരിരക്ഷ തേടി കോടതിയിലെത്തുമ്പോൾ പറയുന്നുണ്ട് എന്നാൽ ആ നിയമത്തെ അസാധുവാക്കാൻ കോടതി തയ്യാറാകുന്നുമില്ല അങ്ങനെ ഒരു വിചിത്രമായ സ്ഥിതിവിശേഷമുണ്ട് ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ അവന് ഹൈക്കോടതിയിലേക്ക് എത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാമൂഹിക സാമ്പത്തിക അവസ്ഥ ഉണ്ടാകണം ബാക്കിയുള്ളവൻ അടിയും വാങ്ങിച്ച് പുളിയും കുടിച്ച് എവിടെയെങ്കിലും ഇരയായി അലിഞ്ഞു തീരുകയുള്ളൂ പക്ഷേ കേസുകൾ കോടതിയിലെത്തുമ്പോൾ അവരതിൽ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ എത്തി ആ വിധി പറയാനുള്ള സമയമാകുമ്പോഴേക്കും വർഷം നാലും അഞ്ചും ആകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് സുപ്രീം കോടതി വളരെ അസന്നിഗ്ധമായി പറഞ്ഞ ഈ മതപരിവർത്തനത്തിൻ്റെ വിഷയം അത് ഗൗരവമുള്ളതാണെങ്കിൽ അത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമാണെങ്കിൽ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ചുവട് പിടിച്ച് ബാക്കി സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ഈ ലൗജിഹാദ് എന്ന കാടൻ നിയമത്തെ എന്തുകൊണ്ടാണ് സുപ്രീംകോടതി അസാധുവാക്കാത്തത് അത്തരത്തിലുള്ള സവിശേഷമായ അധികാരം സുപ്രീംകോടതിക്ക് ഉണ്ടല്ലോ വനങ്ങളുടെ കാര്യത്തിലും പ്രകൃതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലുമൊക്കെ പലപ്പോഴും സ്വമേധയാ കേസെടുക്കുന്ന കോടതി ഇത്തരം കാര്യങ്ങളിലെ അല്ലെങ്കിൽ ഇത്തരം പൗരന്മാരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന വിഷയത്തിൽ ഇനിയും ഗൗരവമായ നിലപാടെടുക്കേണ്ടതല്ലേ അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ ഇന്ന് കോടതി പറഞ്ഞ ആ വിധി പ്രസക്തമാവുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ നിലപാട്